ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1 പത്രോസ് 5:7-8 തിരുവചനങ്ങൾ: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. കർത്താവായ യേശുവേ, ആത്മീയതയിൽ ദൈവവുമായി ഒത്തിരി ചേർന്നിരിക്കുന്ന മക്കളാണെങ്കിലും പോലും അവരുടെയും ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഒരു ആത്മീയ മന്ദത അനുഭവപ്പെടാറുണ്ട്. എന്തിന് ഇത്രയധികം പ്രാർത്ഥിക്കണം? ദിവ്യബലികൾക്കൊപ്പം അല്പനേരം വൈകിച്ചെന്നാൽ എന്താണ് കുഴപ്പം? കുടുംബ പ്രാർത്ഥനകൾ എന്നും കൃത്യമായി ചെല്ലേണ്ട ആവശ്യമുണ്ടോ? കൊല്ലത്തൊരിക്കൽ മാത്രം കുമ്പസാരിച്ചാൽ പോരെ? ഇത്തരം കളകളുടെ ചിന്തകൾ സാത്താനാണ് മനുഷ്യമക്കളുടെ മനസ്സുകളിൽ വിതയ്ക്കുന്നത്. കർത്താവേ, പ്രലോഭനങ്ങളിലും ദുഷ്ടചിന്തകളിലും അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പടിവാതിക്കൽ കാവൽ നിൽക്കുന്ന പാപത്തെ, അലറുന്ന സിംഹത്തെ പോലെ കറങ്ങിയടിച്ചു നടക്കുന്ന സാത്താനെയും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്നും ആട്ടി ഓടിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ആത്മീയതയിൽ ഒരിക്കലും ഉറങ്ങാത്ത സമചിത്തതയുള്ളവരായി സുബോധത്തോടെ ഇരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മേ തന്റെ തിരുക്കുമാരുടെ മധ്യസ്ഥം യാചിക്കണമേ. സ്നേഹസ്വരൂപനായ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും കർത്താവേ, അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാനുള്ള കൃപ, ആ രുചിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ചിന്തകളും ഞങ്ങളിൽ നിന്ന് എടുത്തു നീക്കണമേ. അലറി നടക്കുന്ന ആ സാത്താന്റെ തല തകർക്കാൻ 3:15 എന്ന വചനത്തിന്റെ ശക്തി ഇയാൾ കർത്താവേ ഞങ്ങളുടെ ചുറ്റും അലറി നടക്കുന്ന പിശാശിന്റെ തല അങ്ങ് തകർക്കണമേ. ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി 3 ആണികളാൽ കൈകളിലും കാലുകളിലും ആണികൾ തറച്ചപ്പോൾ അവിടുന്ന് ഒഴുകിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കർത്താവേ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ച് അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി, എല്ലാ വിധവകൾക്ക് വേണ്ടി, മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികൾക്ക് വേണ്ടി അമ്മേ തന്നെ തിരുക്കുമാറിനോട് മധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർക്കണമേ. ഈശോയേ, അങ്ങയിൽ നിന്നും ഓടിയകലുന്ന ഓരോ നിമിഷത്തെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് പത്തിരട്ടി തീക്ഷണതയോടെ അങ്ങിലേക്ക് തിരിച്ചു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, എല്ലാ രോഗികൾക്കും വേണ്ടി അമ്മ തന്നെ തിരുക്കുമാറോട് മധ്യസ്ഥം യാചിക്കണമേ. ആമീൻ.